ഞാൻ തുടക്കകാലത്ത് ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേപ്പർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടക്കം. കാരണം പ്ലാസ്റ്റിക് നിരോധിക്കും മുമ്പ് ഈ ഒരു ബിസിനസ് നടക്കില്ല. പക്ഷെ പ്ലാസ്റ്റിക് നിരോധിക്കും ശേഷവും ബിസിനസ്സിൻ്റെ ഡെവലപ്പ് കൂടിയതോടുകൂടി പ്രോഫിറ്റബിൾ ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമ്മൾ മറ്റുള്ളവരെ കൂടി സ്പ്രെഡ് ചെയ്യണം തോന്നി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആൻഡ് ബിസിനസ് കോച്ച്. ടേണിംഗ് പോയിൻറ്റിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരാളാണ്. കാരണം നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട്, അവരെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒരു സംരംഭകനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പാലക്കാട് ജില്ലക്കാരനായിട്ടുള്ള മിസ്റ്റർ അബു സാഹിർ, GSA എക്സ്പോർട്സ് എന്ന സ്ഥാപനം നടത്തുന്ന ആ വ്യക്തിയെ നമുക്കിന്ന് സ്വാഗതം ചെയ്യാം ടേണിംഗ് പോയിൻറ്റിലേക്ക്. താങ്കളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, എങ്ങനെ GSAയിലേക്ക് എത്തി? പാലക്കാട് ജില്ലയിൽ നിന്നും ആലത്തൂർ, ചെറിയൊരു പട്ടണമാണ്, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ബിസിനസ് പറഞ്ഞാൽ പേപ്പർ ബാഗ്, പേപ്പർ ബാഗിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ അതിൻ്റെ മെഷീനറി, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നാളായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ശരിക്കും ബിസിനസ്സിലോട്ട് വന്നിട്ട് 20 വർഷമായി. പക്ഷേ ഇപ്പോൾ ഞാൻ പേപ്പർ ബാഗിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ മെഷീനറി യൂണിറ്റ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു GSA എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ തുടക്കകാലം? തുടക്കകാലം ഞാനൊരു അഡ്വർടൈസിങ് കമ്പനി നമ്മൾ ഓണായിട്ട് ചെയ്തു തുടങ്ങി. ഒരു 20 വയസ്സ് ആ സ്റ്റാർട്ടിങ്ങാണ് എൻ്റെ ഉണ്ടായിരുന്നത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അഡ്വർടൈസിങ്ങും പ്രിൻറ്റിങ്ങും ആ മേഖലയിൽ വന്നതോടുകൂടി എനിക്ക് ഈ ഒരു ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി. അതായത് 1, 2, 3 ഓഫീസുകൾ 25 വയസ്സിനുള്ളിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബ്രദറും എൻ്റെ ഫാമിലിയോടുകൂടി, ഫുൾ സപ്പോർട്ട് എൻ്റെ ഫാമിലി തന്നെയാണ്. നാട്ടിൽ തന്നെയായിരുന്നു? നാട്ടിൽ തന്നെ, ആലത്തൂർ എന്ന സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പേപ്പർ ബാഗിലോട്ട് വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ബാൻഡ് ചെയ്തു, അതോടുകൂടി ഒരുപാട് എൻക്വയറികളും ഓർഡറുകളും വരാൻ തുടങ്ങി. പിന്നെ പ്രിൻറ്റിങ്ങും ഈ പേപ്പർ ബാഗും രണ്ടും തമ്മിൽ ഒരു നാണയത്തിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോലെയാണ്. അപ്പോൾ രണ്ടും മിംഗിൾ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് പേപ്പർ ബാഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ മെഷീനറികൾ, അതിൻ്റെ ട്രെയിനിങ്, ഇപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കൊരു ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണോ വരുന്നത്? ഒരിക്കലും ഇല്ല. പക്ഷെ ഞാനൊരു അഡ്വർടൈസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഡ്രോയിങ് വർക്കുകളെല്ലാം ചെയ്ത് തൃശ്ശൂർ പഠിക്കാൻ പോയി. അപ്പോൾ ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വരാൻ തന്നെ കാരണം. അപ്പോൾ ശരിക്കും ഫാമിലിയിലെ ആദ്യത്തെ ബിസിനസ്സുകാരനാണോ അതെയോ? അല്ല, ഫാദർ ബിസിനസ്സുകാരനാണ്, ചെറിയൊരു ബിസിനസ്സ് മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ബിസിനസ്. പക്ഷെ വലിയൊരു ബിസിനസ്സിലോട്ട് കൂടെ നയിച്ചതും ഈ ഒരു മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്യണം അത് ബ്ലഡിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ പഠിത്തത്തോടുകൂടി അന്ന് ചെറുപ്പം തട്ടെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ബിസിനസ്. മറ്റുള്ളവരെയും കൂടി ബിസിനസ് പഠിപ്പിക്കണമെന്നും അവരെയും ഇതുപോലെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് തുടങ്ങിയത്? അതായത് ഞാൻ തുടക്കകാലത്ത് ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേപ്പർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടക്കം. കാരണം പ്ലാസ്റ്റിക് നിരോധിക്കും മുമ്പ് ഈ ഒരു ബിസിനസ് നടക്കില്ല. പക്ഷെ പ്ലാസ്റ്റിക് നിരോധിക്കും ശേഷവും ബിസിനസ്സിൻ്റെ ഡെവലപ്പ് കൂടിയതോടുകൂടി പ്രോഫിറ്റബിൾ ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമ്മൾ മറ്റുള്ളവരെ കൂടി സ്പ്രെഡ് ചെയ്യണം തോന്നി. ഇപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ മെഷീനറി യൂണിറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആളുകളുടെ സന്തോഷം വേറെയാണ്. കാരണം ഒരു ഒരു ഹോംവേർഡായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു കമേഴ്സ്യൽ ഇല്ലെങ്കിലും നമുക്ക് ഹോംവേർഡായി ചെയ്യാം. എത്ര ആളുകൾക്ക് ഇതുപോലുള്ള യൂണിറ്റുകൾ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ സഹായിക്കാനോ സാധിച്ചു? ട്രെയിനിങ് ഒരു 2000-ന് മേലെ കേരളത്തിനകത്തും പുറത്തും കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ കുറച്ച് വിശദമായിട്ട് തന്നെ GSA എക്സ്പോർട്സ് ചെയ്യുന്ന സേവനങ്ങൾ അതിൻ്റെ ഒരു ഓർഡറിലൊന്ന് പറയാമോ? ഒരാൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഇത് കണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ താങ്കളുടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ തുടക്കം? തുടക്കം ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലും നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് അവർക്ക് ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിന് പലവരും എന്നെ കോൾ വിളിക്കാറുണ്ട്, ഒരു 1-day വർക്ക്ഷോപ്പിൽ എങ്ങനെ പങ്കെടുക്കാം. നമ്മൾ ഒരു 10 മണി തൊട്ട് 4 മണി വരെ എല്ലാ ദിവസവും നമ്മുടെ ഓഫീസിൽ ട്രെയിനിങ് ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും. വിത്ത് സൺഡേ അടക്കം. പ്രത്യേകിച്ച് സൺഡേ വെക്കാൻ കാരണം ഈ പാർട്ട് ടൈമായിട്ടും ജോബ് ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ. ഹോംവേർഡ് ആയിട്ട് അപ്പോൾ ആളുകൾ സൺഡേ അടക്കം വന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു ഫ്രീ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അടുത്ത് അവർ വീട്ടിൽ പോയി അത് ചെയ്ത് രണ്ടാമത് അത് വർക്ക് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങി വിജയ സാധ്യത കണ്ടതിന് ശേഷമാണ് പിന്നെയാണ് അവർ
മെഷീനിലോട്ടേ വരുന്നത്. ഓക്കെ, അപ്പൊ ഹാൻഡ് മേഡ് ആയിട്ടും ചെയ്യാം, മെഷീനായിട്ടും ചെയ്യാം. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടുണ്ടോ അതോ അവിടെ തന്നെ വരണോ? ഇപ്പോ ഈ കോവിഡിന് ശേഷം നമ്മൾ ഓൺലൈനാണ് കൂടുതലും കൊടുക്കുന്നത്. കാരണം ഒരു ദിവസം 25 പേരും ട്രെയിനിങ് വരുമ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ അത് പറ്റില്ല. പക്ഷെ ഓൺലൈന് പല ജില്ലകളിൽ നിന്നും ആളുകൾ, കേരളത്തെ എല്ലാ ജില്ലകളിലും മിക്കവാറും ആളുകൾ വരാറുണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് സാധ്യത ആദ്യം പറഞ്ഞു കൊടുത്ത്, പിന്നെ ലോണിന്റെ സാധ്യത, പിന്നെ ഗവൺമെന്റ് സബ്സിഡികള്, പിന്നെ 100% ഇത് എങ്ങനെ വിൽക്കണം, പേപ്പർ എവിടെയാണ് കിട്ടുക, ഇതിന്റെ സോഴ്സ് എവിടെയാണ് കണ്ടെത്തുക, എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പ്രാക്ടിക്കൽ സെക്ഷനിൽ പോകും. അപ്പോഴാണ് അവർക്ക് ഇത് പ്രാക്ടിക്കലി മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഒരു ജ്വല്ലറി ടൈപ്പോ ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പോ എനി ഷോപ്പ് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള അളവുകളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഈ ട്രെയിനിങ്ങിലൂടെ. ഈ ട്രെയിനിങ്ങിന് എന്താ ചാർജ് ചെയ്യുന്നത്? അത് സാധാരണ മുൻപൊക്കെ നമ്മൾ 1000 സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഇപ്പൊ 3000 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു പേപ്പർ മെറ്റീരിയൽ നമ്മൾ കൂടെ സാമ്പിൾ കൊടുക്കും. അതുകൂടാതെ നമ്മൾ പേപ്പർ ബാഗുകൾ എല്ലാം ഫുൾ കിറ്റ്, അതുപോലെ പ്രൊജക്ട് റിപ്പോർട്ട്, അതുപോലെ കൊട്ടേഷൻ, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി കൊടുക്കും അവർക്ക്. അത് ശരി, അവർക്ക് അവർക്ക് ഇതുമായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും, എല്ലാ സപ്പോർട്ടും എല്ലാം ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ആദ്യം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി. അതെ, ഈ ക്ലാസ്സിന് ശേഷം അവർ പോയി ഒരാഴ്ച അവർ ഇത് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് അവർ തന്നെ തിരിച്ചു വിളിക്കും. അത്യാവശ്യം മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി, ഓർഡറുകൾ കിട്ടി തുടങ്ങി, സാർ ഞങ്ങൾക്ക് ഇനി അടുത്ത് മെഷീനിലോട്ടാണ് വേണ്ടത്, അപ്പൊ ആ മെഷീനിലോട്ട് ബുക്ക് ചെയ്യാൻ പോരും. അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ മെഷീനിലോട്ട് കൊണ്ടുപോയി വീണ്ടും ഒരു ദിവസം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വിത്ത് പ്രിന്റിംഗ് കൂടി നമ്മൾ അതിന്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ വീട്ടിൽ തന്നെ ഈ മെഷീന് ചെയ്യാൻ പറ്റുമോ? എത്ര എത്ര സ്ഥലം ഇതിനു വേണ്ടി മാറ്റി? ഒരു 100 square feet ഉണ്ടെങ്കിൽ സാധാരണ മതിയാവും. അപ്പൊ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ മതി 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 ഒരു 1.5 HP മോട്ടർ മാത്രമേ ഇതിലുള്ളൂ. മെയിൻ അതിന്റെ മടക്കുകളും അതിന്റെ ക്രീസിങ്ങും നമ്മൾ ആ മെഷീൻ ചെയ്തുതരും, ബാക്കി ഹാൻഡ് മേഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അതാണ് ഇതിന്റെ. അപ്പൊ ഇതിന് എത്ര രൂപ മുതൽ മുടക്കേണ്ടി വരും ഒരു വ്യക്തി ബിസിനസ് തുടക്കം? ഒരു 1 lakh rupees ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 lakh rupees ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ആ 1 lakh rupees മുടക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് റിട്ടേൺ ഒക്കെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം? ഒരു 1000 bags വരെ നമ്മൾക്ക് നിർമ്മിക്കുകയാണെങ്കിൽ പെർ ഡേ ഒരു ദിവസം 1 rupee പ്രോഫിറ്റ് എടുക്കുന്നെങ്കിലും 1000 വരെ നമുക്കത് നോർമലി 1 rupee പ്രോഫിറ്റ് കിട്ടും ഒരു ബാഗിൽ. ഒന്നല്ല, ജ്വല്ലറി ബാഗ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടുതൽ പ്രോഫിറ്റ് കൂടും. അപ്പൊ ഇതിന് എത്ര സ്റ്റാഫ് ഒക്കെ വേണ്ടി വരും? ഒരു 2 നമുക്ക് ഹെൽപ്പിന് വേണം. കാരണം 2 ഹെൽപ്പ് ഹോംമേഡ് ആണ്. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ സാധാരണ ആളുകൾ ഉണ്ടെങ്കിൽ മതി. വീട്ടിൽ ഒരുപാട് പേര് തയ്യൽ പഠിച്ചിട്ട് സ്ത്രീകളുണ്ട്, അതുപോലെ സുഖമില്ലാത്തവരുണ്ട്, ഒരുപാട് പേർക്ക് വെളിയിലോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്, അവർക്കൊക്കെ ഇത് ഹോംമേഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വെളിയിലൊരു സ്റ്റാഫ് എടുക്കണം എന്നില്ല. ഓ ശരി, ഇനി സ്റ്റാഫിനെ എടുത്താലും അവരുടെ ചെലവ് കഴിഞ്ഞ് 1 rupee കിട്ടും. ഷുവറായിട്ട് ഷുവറായി കിട്ടും. അപ്പൊ ഏകദേശം ഒരു 1000 പ്രതിദിനം ഉണ്ടാക്കാൻ സാധിക്കും ഒരു വിഷയം വെച്ച് തന്നെ. പറ്റും അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, അവരതിനു ശേഷം അല്പം കാര്യങ്ങളൊന്ന് പരിശീലിച്ചു, സ്വയം ചെയ്ത് നോക്കിയതിനു ശേഷം നമ്മളായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ മെഷീന്റെ സൈഡ് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അവർക്ക് വേണ്ട ആ ഒരു അവർക്ക് എന്താണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള മെഷീനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും? യെസ്, അതായത് അവർ ഈ 1 lakh packs അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ്, ട്രെയിനിങ് അതുപോലെ മെറ്റീരിയല്, ഇതെല്ലാം മെറ്റീരിയൽ എവിടെ കിട്ടുന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ആ മെറ്റീരിയൽ എല്ലാം നമ്മൾ തന്നെ ഫസ്റ്റ് ടൈം ഈ 1 lakh തന്നെ എല്ലാം ഉണ്ടാവും വിത്ത് ഒരു 1 day ട്രെയിനിങ്. അതായത് യൂണിറ്റ് കൊടുക്കുന്നതോടുകൂടി ചില ഒരു അതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ യൂണിറ്റ് കൊടുത്തതിന് ശേഷം അവരെ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. അവർ ഏത് സ്റ്റേജിലെത്തി, അവർക്ക് വർക്കിന്റെ പ്രശ്നങ്ങളുണ്ടോ, അവരെ മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ അവർ കുറെ ക്ലയന്റുകൾ വിളിക്കുമ്പോൾ നമുക്ക് ക്ലയന്റുകളെ നമ്മൾ അവർ ഡയറക്റ്റ് കൊടുക്കും. അതായത് എനിക്ക് വരുന്ന വർക്ക് തന്നെ നമ്മൾ അവരെ ലിങ്ക് ചെയ്യും, അപ്പൊ അത് സ്ഥിരം കസ്റ്റമറായി അവർക്ക് മാറും. ഓ, നമുക്ക് കമ്പനിയിലേക്ക് ഡയറക്ട്ലി ഓരോ ഏരിയയിൽ നിന്ന് വർക്ക് വരെ നമ്മൾ കണക്ട് ചെയ്ത്. അതെ അതെ, കാരണം ഒരു സോഷ്യൽ മീഡിയ അതിന്റെ ഒരു പവർ വേറെയാണ്. കാരണം ഒരുപാട് പേര് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ആളുകൾ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാ വർക്കും നമ്മൾ ഏറ്റെടുത്തതിന് പകരം പകുതി വർക്കുകൾ നമ്മൾ കൊടുത്ത യൂണിറ്റിൽ തന്നെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. പിന്നീട് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പാ ചെയ്യുന്നത്? തുടക്കകാലത്ത് എക്സ്പോർട്ടിങ് ഒരാൾക്കും അറിയില്ല, വലിയൊരു എക്സ്പെൻസ് ആണ്, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, വലിയൊരു ഫാക്ടറി വേണം എന്നുള്ള ചിന്താഗതി പണ്ട്. പക്ഷെ അത് ഇപ്പൊ ലൈസൻസ് എടുക്കാൻ വളരെ 600 rupees എന്നും എക്സ്പോർട്ട് ബിസിനസ് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാമെന്നും നമ്മൾ ഇപ്പോ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ലൈസൻസ് കൂടി എടുത്തുകൊണ്ട് ഇപ്പോ ഒരുപാട് പ്രവാസികൾ എന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ ജോലിയായിട്ടും ജോലി നഷ്ടപ്പെട്ടവരും അതുപോലെ അവിടെ ഷോപ്പ് എടുത്തവരും അവരെന്നെ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബാഗുകൾ ആവശ്യമുണ്ട്, ഇത്ര പീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ തന്നെ അത് എടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ കൊടുത്ത യൂണിറ്റുകാർക്ക് അത് സ്പ്രെഡ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് കൂടി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഈ യൂണിറ്റുകൾ എടുക്കുന്ന ആൾക്കാർ നമ്മൾ വഴി തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതെ അവർക്ക് ഡയറക്റ്റ് ചെയ്യാം? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആദ്യം അവർക്ക് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ അത് പറഞ്ഞു കൊടുക്കും ലൈസൻസ് എങ്ങനെ എടുക്കാം. അപ്പൊ ആ ലൈസൻസ് എടുത്ത് അവർക്ക് നേരിട്ട് തന്നെ ചെയ്യാം. ഈ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നത് ഇത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ശരിക്കും അങ്ങനെയാണോ? അല്ല,
ഒരിക്കലും അല്ല, അത് തെറ്റായിട്ടൊരു ധാരണ. നമ്മൾ നേരിട്ട് ഒരു ഏജന്റിനെ പോകുമ്പോൾ വലിയൊരു എക്സ്പെൻസ് ആണ്, പക്ഷെ നമുക്ക് നേരിട്ട് ഓൺലൈനിൽ പോയി അത് അപ്ലിക്കേഷൻ ചെയ്യാം. ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്, കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഉണ്ട്, അതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ആരംഭിച്ചു. അപ്പൊ അവിടെയാണെങ്കിലും നമ്മൾ ഇതേ എക്സ്പെൻസിന് ചെയ്തു കൊടുക്കും. സെയിം തന്നെയാണ്, ട്രാവൽ എക്സ്പെൻസ് മാത്രം വരും, അത് അവർക്കും അറിയാം നമുക്കും അറിയാം. അപ്പൊ ആ ട്രാവലിംഗ് എക്സ്പെൻസ് അവരത് ചെയ്തു തരാം. ശരി, ഈ ഇത്രയും നാള് നൂറിലധികം സംരംഭങ്ങൾക്ക് തുടക്കക്കാരനാകാൻ സാധിച്ചപ്പോ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സന്തോഷം നൽകിയത് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഒരു ബിസിനസ്സും ഒരു പൈസ ഉണ്ടാക്കുക, സാധാരണ എല്ലാവരും ചാനലിൽ എന്റർടൈൻമെന്റ് ചെയ്യും, പക്ഷെ എന്റെ ചാനലിൽ കൂടുതലും കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെ ചെയ്യാം, ബിസിനസ്സിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ വിൽക്കാം, ഈ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ട് അവർക്ക് തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാം. അപ്പൊ ഒരു രൂപയ്ക്ക് ഒരു വരുമാനം അവർക്ക് കിട്ടുമ്പോൾ പിന്നെ അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളെ കൂടി ഉണ്ടാവും. ഒരു ഫാമിലി മെമ്പർ പോലെയും, ജി എസ് എ ഫാമിലി മെമ്പർ ആണ് ഞാൻ എടുത്തത്, ഞാൻ കസ്റ്റമറായി കാണാറില്ല. അതാണ് ഇപ്പൊ എന്റെ ഒരു ശരിക്കും പറയുന്ന ഒരു സക്സസ് എന്ന് പറയും. ശരി, അപ്പൊ ഈ ഇപ്പൊ ഒരുപാട് ആളുകളെ നമ്മൾ സഹായിച്ചു, അവരുടെ ജീവിതത്തിലൊരു ഇപ്പൊ പറഞ്ഞ പോലെ അവരുടെ പ്രാർത്ഥനയിലും അവരുടെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു ഭാഗമാവാൻ സാധിച്ചു. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു പ്രചോദനം ശരിക്കും എവിടെ നിന്നാ വന്നത്? ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫാദർ എന്റെ ബിസിനസ്സിന് ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നമ്മളായിട്ട് പഠിച്ചെടുത്ത ഒരു കാര്യം അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ തന്നെ കാരണം, ഞാൻ കുറച്ചു കാലം ഗൾഫിലോട്ട് പോയിരുന്നു, ദുബായിലോട്ട്. അപ്പൊ അവിടെയാണ് സാധ്യതകൾ കുറച്ചും കൂടി കണ്ടുപിടിച്ചു. കാരണം അവിടെ ഒരുപാട് ട്രേഡ് ഫെയറുകളിൽ ഞാൻ പങ്കെടുക്കായിരുന്നു. അപ്പോൾ ഇതിന്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നമുക്കത്, ഒരുപാട് പേര് ബിസിനസ്സുകാരെ നമ്മൾ കണ്ടു, അവരുടെ എല്ലാം ബയോഗ്രഫി പഠിക്കും, നമ്മൾ അപ്ഡേഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർ എങ്ങനെയാണ്. എല്ലാവരും വലിയൊരു പൈസ ആയിട്ടല്ല വന്നതെന്നുള്ളതാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. എല്ലാവരും ചെറുതിൽ നിന്ന് തുടങ്ങി വലുത്, അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം ചെറുതിൽ നിന്ന് വലുതാകാം എന്ന അവർക്കൊരു മോട്ടിവേഷൻ കൂടി നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്. ശരി, പിന്നെ എന്തൊക്കെയാണ് ഈ ജി എസ് എക്സ്പോർട്സിന്റെ ഒരു ഭാവി പദ്ധതികളോ അല്ലെങ്കിൽ മുന്നോട്ട് എന്തൊക്കെയാണ് നമ്മുടെ ലോങ് ടൈം വിഷൻ ഒക്കെ? ലോങ് ടൈം വിഷൻ എക്സ്പോർട്ടിംഗ് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്, അതുപോലെ ഗൾഫ് കൺട്രിയിലും ഇപ്പോൾ ജി സി സി ആണെങ്കിലും ഒരുപാട് എക്സ്പോർട്ട് പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. അതിൻ്റെ പേപ്പർ ബാഗ് മാത്രമൊന്നല്ല, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, പല ജില്ലകളും പല പ്രൊഡക്റ്റും സ്പെഷ്യലുണ്ട്. അതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളെ വശം തന്നെ എക്സ്പോർട്ട് ചെയ്യുക, പിന്നെ ലോകം മുഴുവൻ വിൽക്കുക. കാരണം മാർക്കറ്റ് വലിയൊരു ആഗോള വിൽപ്പനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷത്തോടും, കാരണം ഒരുപാട് ഹാപ്പി ഉണ്ട്. കാരണം ഒരുപാട് പേരെ നമ്മൾ യൂണിറ്റ് കൊടുത്തു സക്സസ് ആക്കി എന്നുള്ളതാണ് സന്തോഷം. ആരൊക്കെ വീട്ടിലുള്ളത്, അവരുടെ ഭാഗത്തുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലി സപ്പോർട്ട് കൂടുതലാണ്. ഫാദർ മരണപ്പെട്ടു, ഉമ്മയുണ്ട്, പിന്നെ സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, പിന്നെ ഭാര്യ, രണ്ട് മക്കൾ, അവരെല്ലാം ഫുൾ സപ്പോർട്ടാണ്. വളരെ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജി എസ് എ എക്സ്പോർട്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ചെയ്യുന്ന സേവനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായ ഒരു സെഷനായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം വലിയ വലിയ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ലോകം കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുക എന്ന് ചിന്തിക്കുന്ന ഇത്തരം ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള, അതും ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുമായിട്ട് വന്ന ഒരു സംരംഭകനെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ചെയ്യുന്നത് വെറുതെ ഒരു ബിസിനസ് മാത്രമല്ല, മറ്റുള്ളവരെ ശാക്തീകരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുക, അത് അവിടെ തീരുന്നില്ല, പിന്നെയും അവർക്ക് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്ലോബലി അല്ലെങ്കിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന മിസ്റ്റർ അബു സാഹിറും അദ്ദേഹത്തിൻ്റെ ജി എസ് എ എക്സ്പോർട്സ് എന്ന സ്ഥാപനവും തീർച്ചയായിട്ടും വളരും. അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും എൻ്റെ ടേണിംഗ് പോയിന്റ് ടീമിൻ്റെ വക നൽകുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്നെത്തിയതിനും വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.